നമസ്കാരം കൂട്ടുകാരെ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇനിയുള്ള ദിവസങ്ങളിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, രണ്ട് മൂന്ന് പാർട്ടായിട്ട് അൾസറുള്ള രോഗികൾക്ക്, പ്രത്യേകിച്ചും പ്രവാസികളുടെ ഇടയിൽ ധാരാളമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ്, കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്തത്, മറ്റു ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ പലപ്പോഴും ആളുകൾ വിളിക്കുമ്പോൾ പറയുന്നത്, ഞാൻ ഗൾഫിലാണ്, അല്ലെങ്കിൽ ഞാൻ വിദേശത്താണ്, എനിക്ക് ഈ മരുന്നുകളൊന്നും ചെയ്യാൻ പറ്റില്ല, ഞാനിപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് പ്രാക്ടിക്കലി പോസിബിൾ ആയിട്ടുള്ള ചില റെമഡീസ് പറഞ്ഞു കൊടുക്കുക എന്നല്ലാണ്ട് പലപ്പോഴും അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കാൻ പറ്റാതിരിക്കാറുണ്ട്. അപ്പോഴാണ് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന, തീർച്ചയായിട്ടും നമ്മുടെ ഭക്ഷണ ക്രമീകരണങ്ങളിൽ വ്യക്തി ജീവിതത്തിലും വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണമെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. പക്ഷെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു അൾസർ റെമഡിയാണ്, മറ്റൊന്നുമല്ല, ഒരു ബീട്രൂട്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കുക. ആ ഒരു കാര്യം കൂടി പറയാനായിട്ടുള്ളത്, ഈ ബീട്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് എങ്ങനെയാണ് നമ്മുടെ അൾസർ മാറുന്നത്, എങ്ങനെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷർ കുറയുന്നത്, അങ്ങനെ ഒരു ഗുണമുണ്ട് ബീട്രൂട്ട് കഴിക്കുമ്പോൾ. നമ്മുടെ അൾസറും മാറും, അതോടൊപ്പം നമ്മുടെ ബ്ലഡ് പ്രഷറും കുറയും. പക്ഷേ ചില ആളുകൾക്ക് ഇത് കഴിച്ചുകൂടാ, അത് നമ്മൾ പറയുന്നുണ്ട് വീഡിയോയിൽ. നമുക്ക് ആദ്യം തന്നെ പറയാം, ബീട്രൂട്ടിൽ ധാരാളമായിട്ട് നൈട്രേറ്റ് എന്ന് പറഞ്ഞൊരു ഘടകം അടങ്ങിയിട്ടുണ്ട്. ഈ നൈട്രേറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഘടകം നമ്മുടെ വായിൽ ചെല്ലുമ്പോൾ ബാക്ടീരിയാസുമായിട്ട് മിക്സ് ചെയ്ത് നൈട്രൈറ്റ് ആയിട്ട് മാറും. ഈ നൈട്രൈറ്റ് വീണ്ടും പ്രോസസ് ചെയ്ത് നൈട്രിക് ഓക്സൈഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ എത്തുന്നു. ഈ നൈട്രിക് ഓക്സൈഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമ്മുടെ വയറിന്റെ ഉള്ളിലുള്ള മ്യൂക്കസ് മെംബ്രെയിനെ, അതായത് നമ്മുടെ വയറിന്റെ ഉള്ളിൽ പുണ്ണുകൾ ഉണ്ടാകുന്ന ഭാഗം ഉണ്ടല്ലോ, ഈ പുണ്ണുകൾ ഉണ്ടാകുന്ന ഭാഗത്ത് വീണ്ടും അൾസർ ഫോർമേഷൻ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് ഇത് കുറയ്ക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ഓൾറെഡി ഉള്ള പുണ്ണുകളെ ഹീൽ ചെയ്യാൻ, അത് ഉണങ്ങാനായിട്ട് ഇത് സഹായിക്കുകയും ചെയ്യും. അപ്പോൾ വളരെ നല്ലൊരു ഭക്ഷ്യവസ്തുവാണ് അൾസർ രോഗികൾക്ക് ബീട്രൂട്ട്. പ്രത്യേകിച്ചും ഇത് പാകം ചെയ്യാണ്ട് റോ ഫോമിൽ തന്നെ സാലഡായിട്ടും, അല്ലെങ്കിൽ ഒരു ബീട്രൂട്ട് എടുത്ത് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് അടിച്ചൊരു ജ്യൂസ് ആയിട്ടും ഒക്കെ കുടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും നല്ല ബെനിഫിറ്റ്സ് നമുക്ക് ശരീരത്തിലുണ്ടാകും. അതോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യമാണ്, ഇത് ബ്ലഡ് പ്രഷറിനെ കുറയ്ക്കും എന്നുള്ളത്. ഈ നൈട്രിക് ഓക്സൈഡ് നമ്മുടെ ബ്ലഡ് വെസൽസിനെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. അത് നമ്മുടെ ശരീരത്തിൽ അമിതമായിട്ടുള്ള ബ്ലഡ് പ്രഷർ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. പല ആൾക്കാരും ബീട്രൂട്ട് കഴിച്ചു കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കുമ്പോൾ മൂത്രത്തിന്റെ കളറിലൊക്കെ ചെറിയ വ്യത്യാസം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്, അത് ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കിഡ്നി രോഗികൾക്ക് ബീട്രൂട്ട് അത്രയ്ക്ക് നല്ലൊരു ഭക്ഷണമല്ല. അതുകൊണ്ട് കിഡ്നി രോഗികളാണെങ്കിൽ, നിങ്ങൾക്ക് രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യുന്ന മെഡിസിൻസ് കഴിച്ച് തന്നെ നിങ്ങളുടെ കിഡ്നി രോഗത്തെ, ആ ബ്ലഡ് പ്രഷറിനെ നിയന്ത്രിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കിഡ്നി രോഗി സ്വന്തമായിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സിൽ ബ്ലഡ് പ്രഷർ കുറയ്ക്കാനായിട്ട് ഒരിക്കലും ശ്രമിക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡോക്ടേഴ്സിന്റെ, ഒരു മെഡിക്കൽ ഒരു ഡോക്ടറിന്റെ, ഒരു മെഡിക്കലി സ്പെഷ്യാലിറ്റി ഉള്ള ഒരു ഡോക്ടറിന്റെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിങ്ങൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക. അൾസറിനെ കുറിച്ച് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, അത് ഒരുപാട് വേഴ്സ് ആകുന്നതിന് മുമ്പ്, ഒരുപാട് രൂക്ഷമാകുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ വളരെ ഈസി ഗോയിങ് ആയിട്ട് അതിന് ഒരു വില കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ അത് കൂടും, ഒരുപാട് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യും. അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു ഭക്ഷ്യവസ്തുവായിട്ട് വരാം. ഏത് ഭക്ഷ്യവസ്തുവാണ് അടുത്തതായിട്ട് നമുക്ക് അൾസർ കുറയ്ക്കാനായിട്ട് സഹായകമാകുന്നതെന്ന് നോക്കാം. അതുവരെ എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നന്മയും സന്തോഷവും നേരുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പർ ഉണ്ട്, തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. ഏത് സമയത്താണെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ വോയിസ് മെസ്സേജ് അയക്കാം.